ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കറിവേപ്പില ചമ്മന്തിയാണ് കേട്ടോ. കറിവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ തവ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു 5 പിരിയമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് വേണ്ടത് നല്ലപോലെ അമർത്തി അളന്നെടുത്ത 1 കപ്പ് കറിവേപ്പില. കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞാണ് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആകുന്നവരെ വറുക്കണം കേട്ടോ. നല്ലപോലെ ക്രിസ്പിയായി വരുമ്പോൾ അതിലേക്ക് 1 കൈപ്പിടി നിറച്ച് തേങ്ങയും പിന്നെ 1 കൈപ്പിടി നിറച്ച് പൊട്ടുകടലയും ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയും ഇട്ട് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് തണിഞ്ഞ് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. നല്ല കട്ടിക്കാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കും. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട്, പുളിയും തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെളിച്ചെണ്ണയും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കിവിടെ 3-4 ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിൽ ഒട്ടും തന്നെ വ്യത്യാസം വന്നില്ല കേട്ടോ. ഞാൻ പാത്രത്തിൽ അരച്ച് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്ന, ആവശ്യത്തിനെടുത്ത് പുറത്ത് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക.